റീവാമ്പിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ആർക്കിടെക്റ്റിൻ്റെ മനസ്സിൽ നിന്നോ ഒരു ഇൻ്റീരിയർ ഡിസൈനറിൻ്റെ മനസ്സിൽ നിന്നോ ഒരു ഡിസൈൻ ജനിക്കുമ്പോൾ അത് സൈറ്റിലേക്ക് എങ്ങനെ എത്തിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്ലാസിക് ബെഡ്റൂമാണ്. ഇതിൻ്റെ എലമെൻസ് എല്ലാം ഒരല്പം ആർഭാടം പൂർവ്വം ചെയ്തൊരു ഡിസൈനാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിലൂടെ അത് 3D ഡിസൈൻ ജനിച്ചപ്പോൾ അതിൻ്റെ 3D ഇമേജാണ് നിങ്ങളെ ഞാൻ ഫസ്റ്റായി അവതരിപ്പിക്കുന്നത്. ഈ ഡിസൈൻ വരക്കുമ്പോഴും ഞാനത് സ്കെച്ച് ചെയ്യുമ്പോഴും ഞാനത് 3D ചെയ്യുമ്പോഴും അത് എസ്റ്റിമേറ്റ് ചെയ്ത് അത് കൃത്യമായ രീതിയിലേക്ക് ക്ലയൻറ്റിലേക്ക് എത്തിച്ചപ്പോഴും ക്ലയൻറ്റ് ഞങ്ങൾക്ക് അപ്രൂവൽ തന്നതിന് ശേഷം പിന്നെ ഇതിൻ്റെ നിർമ്മാണ മേഖലയിൽ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കോൺസെൻട്രേഷനായിരുന്നു ഞാനും എൻ്റെ കൂട്ടാളികളായ ജോലിക്കാരും ശ്രമിച്ചത്. പല ദിവസങ്ങളിലെ ഡിസ്കഷൻ, സൈറ്റിൽ വെച്ചുണ്ടാകുന്ന ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഓരോരോ ഭാഗങ്ങളിലും അവരവരവരുടെ അഭിപ്രായങ്ങൾ, എൻ്റെ ജോലിക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഒരു കൂട്ടമായ തീരുമാനങ്ങളിലൂടെ അത് നിർമ്മാണത്തിൻ്റെ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ബെഡ്റൂമായി മാറുകയും ആ വീടിൻ്റെ ഏറ്റവും അഴകാവുന്ന രീതിയിലുള്ളൊരു ബെഡ്റൂമായി അത് മാറുകയും ചെയ്തു. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ആഴ്ച കാണും വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.